പോസ്റ്റ് എന്ന് ഒഴിവാവാനുള്ള ഒരു ഐഡിയ. അത് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇന്നല്ലേ, ഒട്ടും നേരം കളയണ്ട, ചെല്ല് പ്രഭാന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ തന്നെ പോണോ മോളെ? പിന്നെ പോണ്ടേ, ആന്റി തന്നെ പറ. ഇതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് ആന്റിയുടെ പുന്നാരും മണ്ണിക്കുട്ടിയുടെ പേടി മാറ്റാൻ? ചെല്ലാന്റി, അതെ വാ ഇരിക്കെ, ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കയായിരുന്നു. എടത്തെ സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ട ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ഓടിച്ചു നോക്കുകയായിരുന്നു. സ്കൂൾ വിഷയം സംസാരിക്കാൻ തന്നെയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ആ മാനേജർ പോസ്റ്റ് ഏറ്റെടുക്കാൻ എനിക്കാവൂന്ന് തോന്നുന്നില്ലേ പ്രഭേ? എന്ത്? എന്നെ അതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം പ്ലീസ്. അവസാന നിമിഷോ എന്താ കാര്യം? പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മനമാറ്റം? അത് പിന്നെ എന്താ എന്താ പ്രഭാന്റെ കാര്യം? പത്മയടുത്തേക്ക് മാനേജർ പോസ്റ്റിൽ ഇരിക്കാൻ എന്തോ ബുദ്ധിമുട്ടാണെന്ന്. അയ്യോ ഈശ്വരാ, എന്റെ ചെമ്പകമടം കാവിലമ്മേ, അതെന്താ പത്മാന്റെ അങ്ങനെ പറയുന്നത്? അതൊന്നുമല്ല, ഒരുപാട് കാരണങ്ങളുണ്ടെന്നുള്ള മോളെ. എന്ത് കാരണം? പത്മാന്റെ വെറുതെ പറയാ പ്രഭാന്റെ. അല്ല പത്മാടുത്തി പറ, എന്താ കാര്യം? അല്ല, ഖത്തറിലെ ഗോവിന്ദേട്ടന്റെ ഒരു ജാമ്യക്കാരി ഞാനാ. കേസ് വിളിക്കുന്ന സമയത്തൊക്കെ കോർട്ടിൽ ഞാനും ചെല്ലേണ്ടി വരും. അങ്ങനെ മാസത്തിൽ ഒന്ന് രണ്ട് തവണ ഖത്തറിൽ പോകേണ്ടി വരും. അതൊക്കെ സ്കൂളിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലേ? ഒന്നും സാരില്ല. ആ സമയത്തെ സ്കൂളിന്റെ കാര്യം പ്രഭാന്റിയും ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കോളും, അല്ലേ പ്രഭാന്റി? നിളമോള് പറഞ്ഞത് അതിന്റെ ശരി. അതുമാത്രല്ല പ്രഭെ, എനിക്കിപ്പോ ഏറ്റവും മുഖ്യം മഞ്ഞിമോടെ പഠിത്തോ. അതിന്റെ കാര്യത്തിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ദിവസം ഡൽഹിയിൽ അവളുടെ കൂടെ പോയി നിൽക്കേണ്ടി വരും. ഷോ, അങ്ങനെ സ്കൂളിൽ നിന്ന് കൊറേ ദിവസം മാറി നിൽക്കാന്ന് വെച്ചാ അത് കുഴപ്പമല്ലേ പ്രഭാന്റി? അതെ, അത് വലിയ കുഴപ്പാ. എന്നാലും അത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ കൊണ്ടുപോവാം. ഈശ്വര പണി പാളു. ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ലേ പ്രഭെ? സ്കൂളിൽ ജോയിൻ ചെയ്യാനേ എന്റെ സർട്ടിഫിക്കറ്റുകൾ വേണ്ടേ? ആ വേണമല്ലോ. അതൊന്നും എന്റെ കയ്യിലില്ല, എല്ലാം അങ്ങ് ഖത്തറില. അതുമല്ല, അതൊക്കെ അവിടെ ബാങ്ക് ലോക്കറിലുവാ. കൊള്ളാം, അത് ഖത്തറിൽ പോയി എടുത്തോണ്ട് വരുമ്പോഴേക്കും സ്കൂളില് ജോയിൻ ചെയ്യാനുള്ള സമയവും കഴിയും. ഈ കാര്യമൊക്കെ എടുത്ത് എന്നോട് എന്താ നേരത്തെ പറയാതിരുന്നത്? എല്ലാം പോട്ടെന്ന് വെക്കാം, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വല്ലതും നടക്കൂ. സോറി പ്രഭേ. എന്തോന്ന് സോറി? ഇനി മൂന്നോ നാലോ ദിവസമല്ലേ ഉള്ളൂ പുതിയ മാനേജർ ജോയിൻ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാനുള്ളതാ. അവസാന തീയതിയായി. ഈശ്വര, ഞാൻ ഇനി എന്ത് ചെയ്യും? അതിന് പ്രഭാന്റെ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അതിനുള്ള അടുത്ത ഓപ്ഷൻ പയർ പോലെ അടുത്തന്നെ നിൽക്കുകയല്ലേ നമ്മുടെ കാർത്തിയേച്ചി. അല്ലേ പത്മാൻഡി? അതെ അതെ, ആ പോസ്റ്റ് കാർത്തിയേക്ക് വിധിച്ചതാ, അതാണ് അതിന്റെ സത്യം.
കാർത്തേച്ചിയാണെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ സകലതും ചാലുവാക്കി വെച്ചിരിക്ക. ഇനി വേറൊന്നും ആലോചിക്കാനില്ല, അതിനുള്ള സമയവും ഇല്ല. നിലമോള് പോയി കാർത്തികയുടെ അവളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് പൂജാമുറിയിലേക്ക് വരാൻ പറ. ഞാൻ അവിടെ കാണും. ശരി പ്രഭാൻഡി. ആ സ്കൂളിലെ ജോലി നഷ്ടമായി പോയെന്ന് വെച്ച് ജീവിതാവസാനം വരെ നീ ഇങ്ങനെ മിണ്ടാതെയും പറയാതെയും മുഖം വീർപ്പിച്ച് ദുഃഖപുത്രിയായിട്ടിരിക്കാൻ പോവാണോ? ഞാൻ എങ്ങനെ ഇരുന്നാലും നിങ്ങൾക്കൊക്കെ എന്താ? ആർക്കും ഒരു ശല്യത്തിന് ഞാൻ വരുന്നില്ലല്ലോ, അതുപോലെ എടി, ഈ കാണിക്ക് തന്നെയല്ലേ ഏറ്റവും വലിയ ശല്യം? മരണ വീട്ടിലേത് പോലുള്ള നിന്റെ ഈ ഇരിപ്പ് അത് പുറത്തു വന്നിട്ട്. യദുവേട്ടാ, ദൈവത്തെ ഓർത്ത് എന്നോട് വഴക്കിന് വരില്ലേ, എന്നൊന്ന് വെറുതെ വിട്ടേക്ക്. ഇനി ഇതിന്റെ പേരിലൊരു വഴക്ക് വേണ്ട. ഈ മരണ വീട് അറ്റ്മോസ്ഫിയർ ഒക്കെ മിനിറ്റുകൾക്കുള്ളിൽ മാറി ഇവിടം ഉത്സവ വീടാവാൻ പോവാ. വന്നേ. വേണ്ടെന്നില്ല, എന്റെ മനസ്സ് ശരിയല്ല. ഇങ്ങോട്ട് വന്നേ. എന്നിട്ടേ കാർത്തിയച്ചയുടെ സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ്സും ഒക്കെ എടുത്ത് എന്റെ കൂടെ വാ. എന്തിനാ ഇനി അതൊക്കെ? ഞാൻ കാർത്തിയച്ചയ്ക്ക് ഒരു ജോലി തരാൻ പോവാ. ജോലിയോ? എവിടെ? ഡോക്ടറങ്കിളുടെ ഹോസ്പിറ്റലാണോ? അല്ലേ, അല്ല. ഇതുവേട്ടാ, ഇത് സ്കൂളില് തന്നെയാ. നീള എന്തൊക്കെയാ പറയുന്നേ? നീള വെറും വാക്ക് പറയില്ലെന്നറിയാലോ. ആ കാർത്തിയച്ച ചെല്ല്, എന്നിട്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്ത് എന്റെ കൂടെ വാ. മിനിറ്റുകൾക്കുള്ളില് വലിയൊരു അത്ഭുതം സംഭവിക്കാൻ പോവാ. അത് അനുഭവിച്ച് തന്നെ അറിയണം. ചെല്ല് ചെല്ല് ചെല്ല്, എടുത്തോണ്ട് വാ ചെല്ല്. എന്താ നല്ല സംഭവം? കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയണം. എന്തിനു ഏതിനുവേ, ഈശ്വരൻ സാക്ഷിയാവട്ടെ. ആദ്യം നമുക്ക് പൂജാമുറിയിലേക്ക് പോ. വാ മക്കളെ. ദൈവം നിനക്കായിട്ട് വിധിച്ചത് നിനക്ക് തന്നെ ലഭിക്കൂ. ആ ദൈവവിധി ധിക്കരിച്ച് മനുഷ്യനത് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ നിശ്ചയിച്ചാൽ അത് നടക്കില്ല. ദൈവം നിശ്ചയിച്ചത് നടക്കൂ. നമ്മുടെ സ്കൂളിലെ മാനേജർ പോസ്റ്റ് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പത്മയടുത്ത് പിന്മാറി. ഒടുവിൽ നീ ആശിച്ചത് കൈമാറി കറങ്ങി തിരിഞ്ഞ് നിന്നെ തന്നെ തേടി വന്നിരിക്കുന്നു. നിന്റെ സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ്സും എന്നെ ഏൽപ്പിച്ച് ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് ഏറ്റുവാങ്ങ. മോളെ, ഇത്
ഇതെനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഈശ്വരനുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്ത് മരമായാ സംഭവിച്ചത്? ഈ ചെറിയമ്മയ്ക്കുന്ന ഭ്രാന്താണോ? അവരൊന്ന് പോയി കാണട്ടെ.